ആരും ഇതുവരെ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവത്തെ കുറിച്ച് ഞങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കുറച്ച് ഡിസിപ്ലിൻ ആയിരിക്കും. ഞാൻ പിന്നെ പറഞ്ഞുതരാം. മൂന്ന് ഡിപ്ലോമ എടുത്ത് എന്തിനാ എടുത്തതെന്ന് അറിയത്തില്ല ഇപ്പോഴും. പിന്നെ വേറെ ഒന്നും കൂടെ വെച്ചപ്പോഴാ ചെന്നത്. ആവശ്യമില്ല, അതൊക്കെ പറയാൻ ഞാനിന്ന് തള്ളുന്ന ഞാനിതിനകത്ത് പ്രമുഖമാണ്, എല്ലാരും അതുകൊണ്ട് തന്നെ. സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. ലെറ്റ്സ് വെൽക്കം വിഹാൻ വിഷ്ണു ആൻഡ് സജിത് രാജ്. ഹലോ. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പുതിയ മൂവിയായ അഞ്ചാം വേദത്തിന്റെ റിലീസിനൊരുങ്ങിയാണ്. മാർച്ച് 1 റിലീസ്. അപ്പൊ എന്താണ് മൂവിയെ കുറിച്ച് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്? മൂവി ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. കുറച്ച് അതിൽ സാധാരണ ഒരു പടത്തിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അതിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എല്ലാവരിലേക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ ചാൻസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് അഞ്ചാം വേദത്തിൽ എന്നുള്ളത്. ആ ടൈറ്റിൽ തന്നെ ഭയങ്കര ഒരു ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ് ആ ടൈറ്റിൽ തന്നെ. ആകെ ഗ്ലോബലൈസ്ഡ് ചെയ്തിട്ടുള്ള 4 വേദംസേ ഉള്ളൂ. ആ വേദം കൂടാതെ പുതിയതായിട്ട് നമ്മളൊരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിലേക്ക് ഈ 4 വേദങ്ങളും എല്ലാം ഈ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക. മനുഷ്യനടക്കം, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യന് മനുഷ്യൻ മാത്രം എന്നുള്ളതാണ് ഈ അഞ്ചാം വേദം എന്ന ടൈറ്റിലും പറയുന്നതും ഈ ഒരു കഥ കൊണ്ടുപോകുന്നതും. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. VFX കാര്യങ്ങളൊക്കെ അത്യാവശ്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്. പിന്നെ ചിത്രമാം അതിനകത്ത് നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഈ പടത്തിലൊരു ആകർഷണം. എന്താ പറയാനുള്ളത്? അഞ്ചാം വേദത്തിൽ എന്താണ് ക്യാരക്ടർ? നിങ്ങൾ ആരും ഇതുവരെ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവത്തെ കുറിച്ച് ഞങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതൊരു സംഭവമാണ്, അത് പോയി കണ്ടല്ലേ പറയണോ? പറയണോ? ട്രെയിലറിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞ് സാധനമൊക്കെ ഞാൻ കണ്ടു. ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമുക്ക് പുതിയതാണ്, ഒരു പുതിയതായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു 10 പേര് എടുക്കുകയാണെങ്കിൽ 9 പേര് എടുത്ത് ചോദിച്ചാലും എല്ലാവർക്കും തലാക്കെന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവം ഉണ്ട്. അതായത് സ്ത്രീകൾക്കും അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടെന്നും അതവർക്ക് അത് പിന്നെ ചെയ്യാനുള്ള പിന്നെ ഇത് അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഐ തിങ്ക് ഗിവൻ ഈ വിമൻ അവർക്ക് തന്നെ അറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതിനെക്കുറിച്ച് പറയുകയും അത് അതുകൊണ്ട് തന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഫാക്ടർ ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി നിയമ പോരാട്ടങ്ങൾക്കിടയിൽ പോലും നമ്മൾ കേൾക്കാത്തൊരു പരാമർശമാണ് ഇങ്ങനെയൊന്ന്. അപ്പം തീർച്ചയായും ഒരുപാട് സംവാദങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൊരു ടോപ്പിക് തന്നെയാണ്, ഒരു സിനിമ തന്നെയാണ് അല്ലെ? സ്ത്രീകളുടെ ഇക്വാലിറ്റി, സ്ത്രീകൾ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ളത് അതാണ് പറഞ്ഞു വെക്കുന്നത് സിനിമ. ഓക്കേ, എന്താണ് രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ്? എന്താണ്, ഞാൻ അതിനകത്ത് സത്താർ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹീറോ ആണ്. അപ്പം സത്താർ ഞാൻ ഉപേക്ഷിച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. സത്താർ ഇച്ചിരി ഉഴപ്പനാണെന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും എല്ലാം അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നോന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ക്യാരക്ടർ മാറാനായിട്ട് പുതുമുഖം എന്ന രീതിയിൽ എനിക്ക് ഒരു വെല്ലുവിളി പോലായിരുന്നു അത്. അത് വളരെ എൻജോയ് ചെയ്ത് ഞാൻ ചെയ്തു. ഞാൻ കുറച്ച് ഡിസിപ്ലിൻ ആയിരിക്കും. അത് ഓഫ് ചെയ്തിട്ട് പറയണ്ട, കുറച്ച് ക്യാമറയും മൈക്കും ഒക്കെ ഓഫ് ചെയ്തിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. എന്നാൽ പോലും പറയേണ്ട കാര്യമില്ല. അല്ല, അങ്ങനല്ല. പക്ഷെ സ്വയം പറഞ്ഞു വെക്കുന്നത് ഡിസിപ്ലിൻഡ് ആണെന്നാണ്. പക്ഷെ സത്താർ അങ്ങനല്ല. സത്താർ നേരെ ഓപ്പോസിറ്റ്, ഉഴപ്പാണ്, മൊത്തത്തിൽ ഉഴപ്പാണ്. അതിനിടയിൽ നാട്ടിനും വീടിനും അത് ഇടയ്ക്ക് കുറച്ചേ ഉള്ളൂ. കുഴപ്പമില്ല.
കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ പോവാന്നല്ലേ. പിന്നെ നമുക്ക് ബാക്കി ഓഫ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഫിലിമിലെ ക്യാരക്ടർ? ഞാൻ എ സി പി നൗഷാദ് ഹസൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൂടെയാണ് ഇവിടെ വെക്കുന്ന ഒരു മനുഷ്യനാണ്. ലെറ്റ്സ് സേ അതൊരു സ്ട്രോങ് ക്യാരക്ടറാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു പൊളിറ്റിക്കൽ സെറ്റർ എന്ന് പറയുന്ന ഒരു ജോണറും കൂടെ ഒരു അണ്ടർലൈൻ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് അപ്പോൾ ആ ഒരു പിന്നെ ഏരിയയിൽ നിന്ന് കുറച്ച് സീരിയസ് ആയ ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഈ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. പിന്നെ ഒരു സസ്പെൻസ്ഫുൾ എൻഡിന് വേണ്ടിയിട്ടുള്ള പിന്നെ സിനാരിയോ എല്ലാം സജിതേട്ടനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. നമ്മള് കോളേജ് ഡേയ്സ് എന്നൊക്കെ ഒരു മൂവി ഇന്ദ്രജിത്തിന്റെ കൂടെയൊക്കെ കണ്ട ഒരു ആക്ടറാണ്. അപ്പൊ എങ്ങനെയാണ്, ആക്ച്വലി ഒരു ക്ലീഷെ ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്തിൽ എന്തായാലും അറിയണം, പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? യെസ്, പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത്? പണ്ട് മുതൽക്കേ ആഗ്രഹം തോന്നി വന്നതാണോ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്? ഞാൻ ആദ്യം ചെയ്തത് തമിഴ് സിനിമയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് എന്നായിരുന്നു എൻ്റെ പേര്. അങ്ങനെ പെട്ടെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്ക് ഒരു ഉറപ്പായിട്ടും പറയുന്നൊരു കാര്യം, 100 പേരെടുത്ത് കഴിഞ്ഞാൽ ഒരു 99 പേർക്കും ആഗ്രഹമുണ്ടാവും. ആഗ്രഹമില്ല എന്ന് പറയുന്നത് വെറുതെ ഒരു തള്ളാണ് ഓണസ്റ്റ്ലി. അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു ഷുവറായിട്ടും. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഒരു സംഭവിക്കുകയും തമിഴ് സിനിമയിൽ ഹീറോ ആവാൻ ചാൻസ് കിട്ടുകയും ചെയ്തു. ഞാൻ പിന്നെ നോക്കിയില്ല, ജമ്പ് റൈറ്റ്. ഞാൻ ബിടെക് ചെയ്താണ്. പിന്നെ ഒരു ചെറിയൊരു ഐ ടി കമ്പനി പരിപാടികളൊക്കെ ഉണ്ട് സൈഡില്. ചെറിയൊരു ഐ ടി കമ്പനി ഉണ്ടെന്ന് വളരെ ചെറുതാണ്, നിങ്ങൾ അറിയില്ലേ? ഓക്കെ, അപ്പൊ ചെറിയൊരു ഐ ടി കമ്പനിയുടെ ഉടമസ്ഥനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. സൈഡിൽ എവിടെയോ ഉണ്ടെന്ന്. ഓക്കെ, നമ്മൾ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല അല്ലെ, സൈഡിൽ എവിടെയാണെന്ന്. അപ്പൊ ഇവിടേക്ക് വരികയാണെങ്കിൽ വിഹാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? സിനിമ ഒരു പുതുമുഖാണ്. അതെ അതെ അതെ, സിനിമ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്, ഒരു നല്ല നടനാവണം. അത് ഉള്ളിൽ കടന്നിങ്ങനെ എന്നു വേണ്ടി ചാൻസിന് വേണ്ടി ഒരുപാട് ഓടി, പല ആൾക്കാരെ കണ്ടു, അവിടുന്ന് അതിനനുസരിച്ചുള്ള തള്ള് കിട്ടി. പിന്നെ ഒരുപാട് നോക്കി, അതിനിടയ്ക്ക് പഠിത്തം കംപ്ലീറ്റ് ആക്കി, ഒരു സർട്ടിഫിക്കറ്റ്. ഞാൻ 3 ഡിപ്ലോമ എടുത്തു. ആ 3 ഡിപ്ലോമ എടുത്തു, എന്തിനെടുത്തെന്ന് അറിയത്തില്ല ഇപ്പോഴും. അതെടുത്ത് സർട്ടിഫിക്കറ്റ് സേഫ് ആക്കി വെച്ചു. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവസാനം പ്രവാസ ജീവിതം, അത് തന്നെ എല്ലാ ആസ് യൂഷ്വൽ. അപ്പോൾ അങ്ങനെ സിനിമ ചാൻസ് ചോദിച്ച് ഫൈനലി ഇത് കിട്ടി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സ്ക്രീനിൽ നമ്മളെ ഒന്ന് കാണുക എന്ന് പറയുമ്പോഴേ അത് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇതിനു മുൻപ് എങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിരുന്നോ? ഷോർട്ട് ഫിലിം ഒക്കെ ഒരുപാട് ചെയ്തു. പക്ഷെ അത് റിലീസ് ആയില്ല മിക്കവാറും. ഇനി ഇത് കഴിയുമ്പോൾ തന്നെ അത് വരാൻ ചാൻസ് ഉണ്ടാകും എനിക്ക് തോന്നുന്നു. മിക്കവാറും അങ്ങനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനു മുന്നേ ഞാൻ ഒരു സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചെറിയ ചെറിയ റോളാണ് ചെയ്തത്. പിന്നെ സിനിമ ആഗ്രഹമുള്ളത് കൊണ്ട് ഒരുപാട് ഓടി കഴിഞ്ഞപ്പോ കിട്ടി. എന്തായാലും കിട്ടി. അതിൽ ഹീറോ ആയിട്ട് ചെയ്യാൻ പറ്റിയത് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്, ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഞാനൊരു ചെറിയ റോളാണ് പ്രതീക്ഷിച്ചു പോയത്, പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് അതിനകത്തൊരു മെയിൻ കഥാപാത്രം കിട്ടി ചെയ്യാനായിട്ട്. വലിയ റെസ്പോൺസിബിലിറ്റി കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു ആ സമയത്ത്. നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ വെച്ച് തരികയാണ്. ചെറിയ റോള് ചോദിച്ചു എന്നതിപ്പം ഹീറോ ആണെന്ന് പറഞ്ഞു വല്ലാത്തൊരു ഇതായിരുന്നു. ആക്ച്വലി ഈ വിഹാൻ വിഷ്ണു എന്നുള്ളൊരു പേര്, അത് വിഹാൻ എങ്ങനെയാണ്, ഒറിജിനൽ നെയിം തന്നെയാണോ? എന്റെ അത് ഇതിനകത്ത് സ്ക്രീൻ നെയിം വന്ന ശരിക്കും വിഷ്ണു എന്നാണ്. വിഹാൻ എത്തിയത് അത് എന്താന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ടൊരു നെയിമാണ് വിഷ്ണു എന്നുള്ളത്. അപ്പോ എന്റെ സെറ്റിൽ വന്ന സമയത്ത് എനിക്ക് പണ്ടേ പേര് ചേഞ്ച് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. ഈ സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോ ഈ സെറ്റിൽ തന്നെ ഉണ്ടൊരു 3-4 വിഷ്ണു. അപ്പം ഈ ഷോർട്ട് എടുക്കുന്ന സമയത്ത് ഏത് വിഷ്ണുവിനെ വിളിക്കുന്നെന്ന് നമുക്കറിയത്തില്ല. അപ്പം വിഷ്ണു എന്നൊരു വിളിയെ വരുള്ളൂ. അപ്പൊ നമ്മൾ ഓടി ചെല്ലും. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ നിന്നെ ആരോട് ചെന്നു നമ്മൾ മാറി എന്ന് എന്നോട് പറയും. അങ്ങനെ ഒരു ദിവസം തന്നെ വിഷ്ണു എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല, കാരണം വേറെ ആരെങ്കിലും വിളിക്കുന്നാന്ന് വിചാരിച്ചു. കൊറേ നേരം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ വേറെ എന്തോ കൂടെ വിളിച്ചപ്പോഴാ ചെന്നത്.
പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ബിഹാൻ എന്നുള്ള പേര് വന്നു. അങ്ങനെയാണ് വിളിക്കുന്നത്. എന്നാലും ചില ആൾക്കാർ അത് വിളിക്കത്തില്ല, കഷ്ടപ്പെട്ടിട്ട് കൊടുത്തല്ലേ. ഇനിയിപ്പോ സിനിമയൊക്കെ ഇറങ്ങി കഴിയുമ്പോ അങ്ങ് വിളിച്ചു തുടങ്ങും. ഓക്കേ, അപ്പോൾ വിഹാൻ എന്താണ് ഇത്, മീനിങ് എന്താണ്? റൈസിംഗ് സൺ എന്നുള്ള ഉദിച്ചേരുന്ന സൂര്യോദയം ഒക്കെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ. ആവശ്യമില്ലാത്തൊക്കെ പറയാൻ. ഓക്കേ, അപ്പൊ രാഷ്ട്രീയം ഉണ്ടോ രണ്ടുപേർക്കും? ഇല്ലല്ലോ, നമ്മള് സിനിമയൊക്കെ ആയിട്ട് ജീവിച്ചു പൊക്കോട്ടെ എന്നല്ലേ. ഓക്കെ, അപ്പോ സജിത്തേട്ടാ, നിങ്ങള് രണ്ടുപേരും ഒരേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും ഒരു മികച്ച ക്യാരക്ടേഴ്സ് തന്നെയുണ്ട്. അപ്പോ ഈ ഒരു ഫിലിമിലെ ക്യാരക്ടർ എന്നതിലുപരി വിഹാൻ വിഷ്ണു ആൻഡ് സജിത് രാജ് രണ്ടുപേരും തമ്മിലുള്ള ഒരു വാശി ഉണ്ടായിരുന്നു ബെസ്റ്റായിട്ട് അഭിനയിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു വാശി ഉണ്ടായിരുന്നു? ഞങ്ങള് വളരെ കുറച്ച് സീനുകളിലെ ശരിക്കും പറഞ്ഞാല് പിന്നെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടായിരുന്നില്ല. പിന്നെ വിഷ്ണു എന്നെ ചേട്ടനെ പോലെ കരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാ എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെ, അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ പറയാനല്ല, അങ്ങനെ ഞങ്ങള് ഒരു സഹോദര ബന്ധം ആയിരുന്നു. അതിനകത്തുള്ള എല്ലാരും വളരെ ഒരു ഫാമിലി അകത്തെങ്ങനാണോ എല്ലാരും അങ്ങനെയായിരുന്നു. താഴെ മേളിൽ നിന്നില്ല, താഴെ നിന്നില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാരും ഈക്വലായിട്ട് നിന്ന് വളരെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ചെയ്തൊരു പടമാണ് അഞ്ചാംഭേദം. എന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. മത്സര ബുദ്ധി അങ്ങനെ ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. സിനിമ ഏറ്റവും പെർഫെക്റ്റ് ആക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. എല്ലാരും അങ്ങനെ മാക്സിമം എല്ലാരും സിനിമ എങ്ങനെയെങ്കിലും ഇറങ്ങണം, സിനിമ 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 അത് മാത്രം. ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു കട്ടപ്പന. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻസിലെ ആ ഒരു കാര്യങ്ങളൊക്കെ? തീർച്ചയായും നിങ്ങൾ തമ്മിലുള്ള, അപ്പൊ എന്താ, മൊത്തം ക്രൂ ഉണ്ടാവല്ലോ, നിങ്ങൾ തമ്മിലുള്ള ഒരു, നേരത്തെ പറഞ്ഞു നല്ല രീതിയിലുള്ള ഒരു ബോണ്ടിങ് തന്നെയാണ്. അപ്പൊ അത് ആ ഒരു ക്രൂ കഴിഞ്ഞ്, എല്ലാം സെറ്റൊക്കെ കഴിഞ്ഞ്, ഫിലിമിന്റെ കംപ്ലീറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു? അയ്യോ, അത് വലിയൊരു വിഷമമായിരുന്നു കേട്ടോ, നല്ലൊരു വിഷമമായിരുന്നു. കാരണം രണ്ടു മാസം അടുപ്പിച്ച് എല്ലാവരും അടിച്ചു പൊളിച്ച് ഷൂട്ട് ചെയ്ത് അതിനകത്ത് അത് രസമായിരുന്നു അത്. പക്ഷെ ആ സമയത്ത് എല്ലാവരും പിടിയുന്ന സമയത്ത് ഭയങ്കര ഒരു വിഷമമാണ്, ഒരു വൈബ് അങ്ങ് പോയി. ഓക്കെ, ഇപ്പോഴും എല്ലാവരും എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഓക്കെ, ഒരുപാട് എന്തെങ്കിലും ഫൺ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് മാത്രമേ ഉള്ളൂ, എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്ത് പറയേണ്ടതെന്നാണോ? എന്തൊക്കെ പറയാൻ പറയാതിരിക്കാം. ഓക്കെ, ഒന്നും കിട്ടുന്നില്ല. ഹീറോയിനെ കുറിച്ചൊന്നും ചോദിക്കാല്ലോ. ഓ, ഹീറോയിനെ കുറിച്ച് കൂടെ ചോദിക്കണല്ലോ, ഞാൻ കരുതി ഹീറോയിന്റെ അടുത്തേക്ക് ചോദിക്കാന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഹീറോയിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇങ്ങോട്ട് തന്നെ ക്വസ്റ്റ്യൻസ് തന്ന സ്ഥിതിക്ക് അങ്ങോട്ടേക്ക്. ഇതൊരു സുനു ലക്ഷ്മി എന്നാണ് ഹീറോയിന്റെ പേര്. സോ പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. പിന്നെ അതൊരു വളരെ കംഫർട്ടായിരുന്നു അഭിനയിക്കാനും എല്ലാം. ഓക്കെ, നല്ല രസമായിട്ട് തന്നെ എല്ലാ പോർഷൻസും ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. കമ്പനിയും നല്ലൊരു കമ്പനിയാണ് പുള്ളിക്കാരി. ഓക്കെ, നല്ല രീതിയിൽ പോയി. ഓക്കെ, അതെ, ചേട്ടനാണ് ക്വസ്റ്റ്യൻ സജസ്റ്റ് ചെയ്തത്. പക്ഷെ ഞാൻ വിളിക്കാൻ കാണേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് വിഷ്ണു പറയട്ടെ. ഓക്കെ, അപ്പോൾ വിഷ്ണു ആണ് കൂടുതൽ കോമ്പോസിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഫിലിമിലെ രണ്ട് ക്യാരക്ടേഴ്സും നിങ്ങൾക്ക് ഡയറക്ടർ തന്നു. അപ്പോൾ അത് തരുമ്പം ഓഫ് കോഴ്സ് യെസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയും എന്ന രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഉള്ള ആ ഒരു മൊമെൻറ്റ് അതെങ്ങനെയായിരുന്നു? യെസ്, ഒരുപാട് ഒരുപക്ഷെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായേക്കാവുന്ന സബ്ജക്റ്റാണ്. ആ സബ്ജക്ട് നമ്മൾ പറഞ്ഞ് ചെയ്ത് ഫലിപ്പിക്കണം. അപ്പൊ എങ്ങനെയായിരുന്നു ഉള്ളിക്കൂടെ പോയ ചിന്തകളൊക്കെ എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ചാൻസ് കിട്ടി എന്നുള്ളൊരു കാര്യമാണ് മെയിൻ. അതായിരുന്നു പ്രയോറിറ്റി. അതായത് പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് മറ്റു കാര്യങ്ങളും ഞാൻ അധികം ഫോക്കസ് ചെയ്തില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു റോൾ എങ്കിലും കിട്ടിയല്ലോ, ഇത്രയോ ഓടി നടന്നിട്ട് ഈ ഒരു റോള് കിട്ടിയില്ലേ. അപ്പൊ അത് കിട്ടിയപ്പോൾ ഞാൻ അത് രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ചു. വേറെ ഒന്നും ഞാൻ നോക്കിയില്ല, കഥയോ കഥാപാത്രമോ ഒന്നും ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പിന്നെ കഥാപാത്രം എങ്ങനെയാണ്, എന്താണ്, എങ്ങനെ കൊണ്ടുപോകണം. അപ്പം ഒരു ആദ്യം തൊട്ട് അവസാനം വരെ ഒരു റോളല്ലേ, റെസ്പോൺസിബിലിറ്റി ചെറിയ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഹീറോ കഥാപാത്രം എന്ന് പറയുമ്പോൾ ചെറിയ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അതിൻ്റെ ഒരു ഭാരം ചെറുതായിട്ട് പിന്നെ വന്നു തുടങ്ങിയായിരുന്നു.
അപ്പൊ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ പിന്നെയാണ് ഞാൻ നോക്കിയത്. ഫസ്റ്റ് ടൈം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അതൊന്നും കാര്യമാക്കില്ല. കഥ ഞാൻ പറഞ്ഞ കഥയൊന്നും വേണ്ട, കഥാപാത്രം അഭിനയിച്ചാ മതി, കാരണം അങ്ങനെ തിളച്ചു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ അത് ഞാൻ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് പോകുന്ന സമയത്താണ് നമ്മളെ കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ ടെൻഷൻ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു റോള് കിട്ടുമ്പോ അതിനെ എങ്ങനെ കൊണ്ടുപോവാം, എന്താ ചെയ്യണത്, അതിനെ പറ്റി ഒന്നും വലിയ ധാരണ ഇല്ലാതായി പോയി. അതായിരുന്നു എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയത്തും അതേ ടെൻഷൻ ഉണ്ടായിരുന്നു. വിഷ്ണുവിന് ചാൻസ് കിട്ടിയതിന്റെ സന്തോഷം, എനിക്ക് വേണ്ടി കിട്ടുമെന്നുള്ള പേടി. അതായിരുന്നു ബേസിക്കലി, കാരണം ശരിക്കും വളരെ കോൺട്രവേഴ്സിയൽ സബ്ജക്ട് ആണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ കാണണം അല്ലെ, അതിന് ശേഷം ഒന്നുകൂടെ ഒരു ഇന്റർവ്യൂ വെക്കേണ്ടി വരും. ബാക്കി എന്തൊക്കെയാണ് കേട്ടത് ആൾക്കാരിൽ നിന്ന്, എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടത് പേഴ്സണലി, എത്ര കോള് വന്നു, എത്ര മെസ്സേജസ് വന്നു എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ചേട്ടനാണെങ്കിലും? ഇപ്പൊ നമ്മളൊരു ഒരു പർട്ടിക്കുലർ ആയിട്ട് ക്യാരക്ടർ ചെയ്തു, ഇപ്പൊ നമ്മള് വില്ലൻ ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാരുടെ അടുത്ത് നിന്ന് റെക്കഗ്നൈസ് ചെയ്ത് ഏതെങ്കിലും രീതിയിലുള്ള എടാ നീ അല്ലേടാ അവനല്ലേടാ അങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കും ആദ്യത്തെ എക്സ്പീരിയൻസ്? കണ്ണീര് തുറച്ചു പറയാതായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ പറയുന്നെങ്കിലും ഈ തമാശക്ക് പറയുന്നതാണ്, ബേസിക്കലി പടത്തില് നമ്മൾ വളരെ പടം കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടല്ല അത് പോയിരിക്കുന്നത്. വളരെ ഈ പറഞ്ഞ പോലെ ഒരു ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ, നേരത്തെ അമർ എന്ന് പറഞ്ഞ ഇതിലെ ഒരു മെയിൻ വില്ലായിട്ട് ചെയ്ത പുള്ളി പറഞ്ഞ പോലെ ഇത് ഇതുവരെ ആരും സംസാരിക്കാത്ത ടോപ്പിക്കാണ്, എന്നാൽ സംസാരിക്കപ്പെടേണ്ട ടോപ്പിക്കാണ് എന്നുള്ളൊരു ഫാക്ടറിലാണ് നിൽക്കുന്നത്. അല്ല, അത് കേട്ടപ്പോ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ടേം തന്നെ നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായും. അപ്പൊ ആ ഒരു ടേം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നതിനും ഒരു ഹാറ്റ്സ് ഓഫ് തന്നെ വേണ്ടിയിരിക്കുന്നു. അതെ അതെ, അദ്ദേഹത്തിന് തന്നെ കൊടുക്കേണ്ടതാണ്. തീർച്ചയായും കൊടുക്കുന്നതായിരിക്കും ആ ഒരു ഹാറ്റ്സ് ഓഫ്. മാത്രമല്ല ഈ ഒരു ഇനിയിപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയും ഉള്ളത് തന്നെയാണ്. അപ്പോൾ സ്ത്രീകളിലേക്കായാലും സ്ത്രീകൾക്ക് പുതിയൊരു റൈറ്റ് ഉണ്ടെന്ന് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ കൂടെ ഈ ഒരു സിനിമ സാധിക്കുമായിരിക്കും. തീർച്ചയായും. പിന്നെ നമ്മൾ ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, പല കാര്യങ്ങളും. ഓക്കെ. റൂൾസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നമ്മൾ ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ കാര്യം എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആണിത്. എന്നാലും ചെറിയ ചെറിയ മെസ്സേജസ് കൊടുക്കാം നല്ല, അപ്പം കിട്ടും. ഓക്കെ. അപ്പോ ഫിലിമാണ് നിങ്ങള്, ആക്ടിങ് കരിയർ ആണ്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ ലൈഫിലെ ഒരു സപ്പോർട്ടിങ് പില്ലേഴ്സിനെ കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ എന്താണ് വീട്ടിൽ നിന്നുള്ളതാണേലും ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നുള്ള സപ്പോർട്ടിങ് എങ്ങനെയാണ്? ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് നല്ലതാണ്, സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ചില ഭാഗത്തു നിന്ന് നെഗറ്റീവായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. എപ്പോഴും ഫാമിലി തന്നെ ചില ഫാമിലി ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഈ വക ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും പോണ്ടെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാറാണ് പതിവ്. അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ചില പേരൻസ് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യും. പക്ഷെ എന്റെ ഭാഗത്തിന്റെ വീട്ടുകാര് നീ നടനാവണോ, ഓക്കെ അത്രയും ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഫാമിലി. സോ ആ സപ്പോർട്ട് ഭയങ്കര ഉപകാരം ആയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. പിന്നെ സെൽഫായിട്ട് നമ്മുടെ തന്നെ ഉള്ള സപ്പോർട്ട്, അത് മസ്റ്റ് ആണല്ലോ. ആഗ്രഹിച്ചതാണ് ആയി തീരും. അതെ അതെ. അപ്പം എല്ലാം അവിടെ നിന്ന് ഒരു ഹാഫ്, ബാക്കി ഫുൾ നമ്മൾ ഇടുക കൊടുക്കുക. വീട്ടിൽ നിന്ന് പുറത്താക്കാന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു എന്റെ അവസ്ഥ. പുറത്തായോ? ആയി, പിന്നെ തിരിച്ചു കയറി. തിരിച്ചു കയറി. എങ്ങനെയാണ് കയറിയത്? ഏത് ഫിലിമിന് ശേഷമാണ്? നല്ലോണം വലിഞ്ഞു കയറി. വിശന്നപ്പോ വലിഞ്ഞു കയറിയെന്നാണോ? ജനറലി പറഞ്ഞ പിന്നെ എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു വലിയ സിനിമയായിട്ട് വലിയ സ്നേഹം അല്ലെങ്കിൽ അവർ കാണുക പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇങ്ങനെ കേട്ടപ്പോ അവര് ഞെട്ടിയെന്ന് മാത്രമല്ല പിന്നെ അതിനെ നഖശികാന്തം എതിർത്തു. ഓക്കേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എല്ലാം. പിന്നെ പറഞ്ഞാലും ഓക്കേ.
രണ്ട് സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ശരിയായി. ഇപ്പൊ എല്ലാം ശരിയായി. പിന്നെ എത്രയോ കാലമല്ല ശരിയായി. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഹാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പോലും ഇവിടെയാണ് എനിക്ക് എക്സ്ട്രോവേർട്ടായിട്ട് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ചേട്ടൻ എന്താ പറയാറുള്ളത്? ഇങ്ങനെ ഒരാൾ ഇൻട്രോവേർട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കംഫർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് വളരെ കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇൻട്രോവേർട്ടാണ്, നിങ്ങളൊക്കെ പറയാതെ ഞാനൊന്ന് തള്ളുന്ന. അപ്പോ ആ ക്രെഡിറ്റ് ഞാൻ എടുത്തേക്കാം അല്ലേ? അടുത്ത ഇന്റർവ്യൂ വരുന്നത് വരെ ആ ക്രെഡിറ്റ് ഞാൻ എടുത്തേക്കാം. എന്റെ അറിയാവുന്ന സുഹൃത്തുക്കൾ അറിയാം. അധികം മിണ്ടാൻ പോകില്ല. ഓക്കെ, അപ്പോ സന്തോഷം മിണ്ടാത്തൊരു വ്യക്തിയെ മിണ്ടിപ്പിക്കുന്നതില്. അതെ അതെ, തീർച്ചയായും. അപ്പോ സിനിമ എന്ന് പറയുമ്പോൾ ഇനിയും ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പോ ആ സ്വപ്നങ്ങളിൽ നമുക്ക് ആഗ്രഹം തോന്നുന്ന ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ രണ്ടുപേർക്കും. എനിക്ക് നല്ല 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 ക്യാരക്ടർ, അതായത് ഗാന്ധി മാർഗം പോകുന്ന വ്യക്തിയാണോ? അതില് നല്ല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വില്ലൻ കഥാപാത്രങ്ങൾ പിന്നെ ആക്ച്വലി ഇവിടെ വോയിസ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. എനിക്ക് വോയിസ് ഭയങ്കര ഇഷ്ടമായി. അത് നല്ല വില്ലൻ കഥാപാത്രങ്ങൾ, പിന്നെ കുറച്ച് എന്താ പറയാ നല്ല ചെയ്യാൻ പറ്റുന്ന കുറെ കഥാപാത്രങ്ങൾ, പെർഫോം ചെയ്യാൻ പറ്റുന്ന അത് വേണമെന്ന് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭാവിയിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോ എന്താ പറയാ ഈ കൊറോണയുടെ സമയത്ത് വീട്ടിൽ സ്റ്റക്കായി. അപ്പഴാണ് ഞാൻ ആദ്യമായിട്ട് ആലോചിച്ചത്, ശരിക്കും പറഞ്ഞ നമ്മുടെ ഈ ഫീൽഡിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് എന്ന് വെച്ചാല് There will always be a demand for content. ഉറപ്പാണ്. അപ്പോൾ ആ സമയത്ട് അശോകർന എന്നൊരു ഡയറക്ടർ വെച്ച് കേട്ടിട്ടുണ്ടോ? അശോകർന നാഷണൽ അവാർഡ് വാങ്ങിച്ച ഡയറക്ടറാണ്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം മലയാളം, മലയാളത്തിലല്ല ഫുൾ ഇന്ത്യയിലെ ബെസ്റ്റ് നാഷണൽ അവാർഡ് വാങ്ങിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ആക്ച്വലി ഒരു സ്ക്രീൻ പ്ലേ എഴുതി. ഒരു ലത്തണ്ണം പറഞ്ഞാൽ അതൊരു ഓഫ് ബീറ്റ് പടമാണ്. എഴുത്തുണ്ട്. അന്ന് സംഭവിച്ചാണ്. ഇത് സംഭവിച്ചാണ്, കൊറോണ സമയത്ത് സംഭവിച്ചതാണ്. അപ്പൊ അങ്ങനെ ആ പടം ഇറങ്ങി, അങ്ങനെ കുറെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ആയി അംഗീകരിക്കുന്നു. അപ്പോ ഇപ്പൊ അടുത്ത ഒരു തമിഴ് പടം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അതും ഞാനാണ് എഴുതുന്നത്. ഒരു ഡിറ്റോർ അടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അഭിനയം മാത്രല്ല എഴുത്തുണ്ട്. എന്തായാലും അഞ്ചാം വേദം എന്ന മൂവി മാർച്ച് 1 റിലീസ് ആവാൻ ഒരുങ്ങിയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ല കുറെ അധികം നല്ല പാട്ടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മെസ്സേജ് ഈ പടത്തിലൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിനകത്ത് പുതുമുഖമാണ്. എല്ലാവരും അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. ഇതേ സെയിം കാര്യം തന്നെയാണ് പറയുള്ളത്, വേറെ വേർഡ്സ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് എങ്ങനെ വന്ന് കാണുക. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ദയനീയമായ റിക്വസ്റ്റ് ആയിട്ട് കരുതി എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് അനുഗ്രഹിക്കണം. താങ്ക് യു. തീർച്ചയായും. അപ്പോൾ സിനിമ ഒരു വൻ വിജയം തന്നെ ആയി തീരട്ടെ. മാത്രമല്ല രണ്ടുപേരുടെയും ഈ ഒരു ആക്ടിങ് കരിയർ മുന്നോട്ടേക്ക് പോകട്ടെ. മാത്രമല്ല ദാ ഇവിടെ എഴുത്തുകൂടിയുണ്ട്, അത് മുന്നോട്ടേക്ക്. ഇനി അറിയാൻ ആരും ബാക്കിയില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇനിയിപ്പോ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും വലിയ വിജയം തന്നെ ഉണ്ടാട്ടെ. നിങ്ങളുടെ ഈ ഒരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.